അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 52 മുതൽ 59 വരെ. ഇന്ന് സുവിശേഷത്തിൽ യേശു പറയുന്നു, മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന്. യേശുവിൻ്റെ ശരീരം പ്രതീകാത്മകമായി ലോക മനുഷ്യ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. 1 യോഹന്നാൻ 4:2-3, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്, യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അതായത്, യേശുക്രിസ്തു നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായി മാറി. അതെ, ദൈവത്തിൻ്റെ ചിന്ത, വചനം മനുഷ്യ മാംസമായി മാറി. The word became flesh. അങ്ങനെ അവൻ നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ അധ്വാനങ്ങളിലും നമ്മുടെ ജീവിത പ്രലോഭനങ്ങളിലും നമ്മുടെ ജീവിത സമരങ്ങളിലും പോരാട്ടങ്ങളിലും നമ്മളിൽ ഒരുവനായി പങ്കുകൊണ്ടു. മനുഷ്യനായി തന്നെ വിശുദ്ധിയിൽ വിജയം വരിച്ചു. പാപമില്ലാതെ വിശുദ്ധിയിലൂടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് അവൻ തൻ്റെ ശരീരത്തെ ഉയർത്തി, ഉത്ഥാനത്തിൻ്റെ മഹിമ വരെ എത്തി. മനുഷ്യകുലത്തിന് അഭിമാനവും മാതൃകയുമായി ഇന്ന് തൻ്റെ അതിവിശുദ്ധിയിൽ പങ്കുചേർന്ന് സ്വർഗമഹിമ പ്രാപിക്കുവാൻ തൻ്റെ ശരീരം അവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് നാം വാങ്ങി ഭക്ഷിക്കണ്ടേ? തൻ്റെ രക്തം അവൻ നമുക്ക് നേരെ നീട്ടുമ്പോൾ അത് വാങ്ങി കുടിക്കണ്ടേ? യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് ഉത്ഥാന സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വിളിയാണത്. ഇന്ന് 1 വായനയിൽ അപ്പസ്തല പ്രവർത്തനം 9 ഉത്ഥിതനായ ക്രിസ്തുവുമായി ഏറ്റുമുട്ടുന്ന സാവൂൾ പൗലോസായി രൂപാന്തരപ്പെടുന്ന ഭാഗം നാം വായിക്കുന്നു. ക്രിസ്തുവുമായി സംവദിക്കുന്ന നമ്മിലും ഒരു രൂപഭേദം ഇന്ന് സംജാതമാവണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇന്നേ ദിവസം നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോടും ഔസേ പിതാവിനോടും പ്രത്യേകം മാധ്യസ്ഥം യാചിച്ച് ഈശോയിലേക്കും അവിടുത്തെ പിതാവിലേക്കും കൂടുതൽ അടുത്ത് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ീ
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.